രേണുവിൻ്റെയും സുതിയുടെയും വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് സുതി മരിച്ചതിന് ശേഷം ഈ വീട്ടിലേക്കൊരു ശ്രദ്ധ പ്രത്യേക ആരാധകർ നൽകാറുണ്ട് എന്ന് പറയുന്നതായിരിക്കും ശരി സുതിയും മകനുമായി ജീവിച്ചുകൊണ്ടിരുന്ന ജീവിതത്തിൻ്റെ ഇടയിൽ വന്ന ഒരു വ്യക്തിയാണ് രേണു ആ നിലയിൽ രേണുവിന് ഒരുപാട് സ്നേഹമാണ് മലയാളികൾ എപ്പോഴും നൽകാറുള്ളത് സുതി പോയിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ കുഞ്ഞ് ഒറ്റയ്ക്കായി പോകുമായിരുന്നു എന്നാൽ രേണു അടുത്തുള്ളതാണ് സുതിയുടെ വലിയ ആശ്വാസം ഇപ്പോൾ എല്ലാവരും രേണുവിനെ കുറിച്ചാണ് ചോദിക്കുന്നത് രേണു രണ്ടാമത് വിവാഹം കഴിക്കുന്നു എന്ന തരത്തിൽ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് സുധിയുടെ മൂത്ത മകൻ കിച്ചു എല്ലാരും ഞെട്ടിച്ചുകൊണ്ടാണ് കൊല്ലം സുധിയുടെ ജീവിതയാത്രയിൽ ഇപ്പോൾ ഇക്കാര്യങ്ങൾ കിച്ചു തുറന്നു പറയുന്നത് ഇപ്പോൾ ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെയും സുധിയുടെ മരണത്തെ ചുറ്റിപ്പറ്റിയും അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അമ്മയുടെ ഇഷ്ടമെന്ന് പറയുകയാണ് ഇപ്പോൾ കിച്ചു അമ്മയ്ക്ക് ജീവിക്കണമെങ്കിൽ ജീവിക്കട്ടെ അതല്ലേ നല്ലത് കുടുംബത്തിലുള്ള മൂത്ത വ്യക്തിയെപ്പോലെയാണ് കിച്ചു പെരുമാറുന്നത് ഇനി ആ വീട്ടിൻ്റെ അത്താണ് ഞാനാണ് ഞാൻ എൻ്റെ അമ്മയെയും അനുജനെയും പൊന്നുപോലെ നോക്കുമെന്ന അച്ഛൻ മരിച്ചപ്പോൾ പറഞ്ഞ കിച്ചുവിൻ്റെ വാക്കുകൾ ഇപ്പോഴും എല്ലാവരുടെയും കാതിലുണ്ട് കുടുംബത്തിലുള്ള ഒരാളും എന്നെ വിവാഹത്തിന് നിർബന്ധിക്കാറില്ല എന്ന് രേണു പറയുന്നു എന്നാൽ ചെറുപ്പമാണ് നല്ല ആലോചന വന്നാൽ സ്വീകരിക്കണമെന്ന് കൂട്ടുകാരും മറ്റും പറഞ്ഞിരുന്നുവെന്നും എന്നാൽ ഞാൻ ഉറച്ചു തീരുമാനം തന്നെ എടുത്തിരുന്നുവെന്നും എനിക്കൊന്നി വിവാഹമില്ല എന്ന് തന്നെ പറയുന്നു സുധിയായിട്ടും അത് പകരക്കാരനുണ്ടാകില്ല ഞാനത് ഇപ്പോൾ പരസ്യമായി പറകുകയാണെന്നും രേണു പറയുന്നു പിന്നെ കിച്ചും പ്രതികരിക്കുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അമ്മയുടെ ജീവിതമാണ് അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ അമ്മയുടെ ഇഷ്ടം അതാണ് എങ്കിൽ അങ്ങനെ തന്നെ നിൽക്കട്ടെ നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കുന്നു എന്നാണ് കിക്ഷു പറയുന്നത് സുധിയുടെ സ്വപ്നമായ വീട് പണി നടക്കുകയാണ് അതേക്കുറിച്ചും ജേണു പറയുന്നുണ്ട് സുതിചേൻ്റെ സ്വപ്നം പൂവണിയുകയാണ് അതിലാണ് സന്തോഷം എൻ്റെ പേരിൽ വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ പേരിലാണ് സുധി കുട്ടികൾക്ക് വേണ്ടി മാത്രം ചെയ്താൽ മതി എൻ്റെ പേരിൽ എനിക്കൊന്നും വേണ്ട അല്ലെങ്കിൽ എൻ്റെ പേരിൽ ഞാൻ വീട് നേടി എന്ന് ആളുകൾ പറഞ്ഞുണ്ടാക്കും അതുകൊണ്ട് കുട്ടികളുടെ പേരിൽ തന്നെയാണ് വീട് ചെയ്യുന്നതെന്ന് പറയുന്നു വീടിന്റെ വയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു നാലു മാസത്തിനുള്ളിൽ വീട് പണി പൂർത്തിയാകും ഇങ്ങനെയാണ് രേണുവിന്റെ ആഗ്രഹം സുധിച്ചേന്റെ സാന്നിധ്യമില്ലാതെ വീട് ശൂന്യമായിരിക്കും ആത്മാവിൽ സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ സുധിച്ചേന്റെ ആത്മാവിന് മോക്ഷം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടമെന്നും ഇപ്പോൾ രേണു കൂട്ടിച്ചേർക്കുകയാണ് സുധിയുടെ ഭാര്യ രേണു രണ്ടാമത് വിവാഹിതയാവാൻ എന്ന വാർത്തകൾ വലുതാതെ വന്നിരുന്നു ഇപ്പോഴത്തെ തന്റെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളോടാണ് രേണു പ്രതികരിച്ചത് പ്രതികരിക്കും മുമ്പ് തന്നെ ഇപ്പോൾ രേണുവിന്റെയും കിച്ചുവിൻ്റെയും അന്വേഷണം തന്നെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് നിങ്ങൾ എന്നും സന്തോഷമായി ഇരിക്കാനാണ് സുതി ആഗ്രഹിച്ചതെന്നും അങ്ങനെ തന്നെ ഇരിക്കണമെന്നും ഒരിക്കലും ഒരാളെ കൊണ്ടും നിങ്ങൾ കരയിക്കരുതെന്നും എന്നൊക്കെ നിരവധി പേർ പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും കരയേണ്ട അവസ്ഥ ഉണ്ടാകരുതെന്നും നിരവധി പേർ പ്രാർത്ഥിക്കുന്നുവെന്നും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും സുധിയും കുടുംബവും ഉണ്ടാകുമെന്നും നിങ്ങൾ മൂന്നുപേര് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ും ഉള്ള ആൾക്കാരാണെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ പ്രതികരിക്കുന്നുണ്ട് മലയാളികൾക്ക് സുപരിചിതനും പ്രിയങ്കനുമായിരുന്നു കൊല്ലം സുതി കോമഡി ഷോകളിലൂടെ താരമായി മാറിയ കൊല്ലം സുതി സിനിമയിലും ടെലിവിഷനിലും എല്ലാം സാന്നിധ്യം അറിയിച്ച കലാകാരനാണ് സ്റ്റാർ മാജിക്കിലൂടെയാണ് കൊല്ലം സുതിയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തെക്കുറിച്ച് പ്രേക്ഷകർ അടുത്തറിയുന്നതെന്ന് പറയാം സ്റ്റാർ മാജിക്കിലൂടെയാണ് സുധി തന്നെ കൂടുതലും പ്രേക്ഷകർക്ക് സുപരിചിതനായി മാറിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ